കാലിഡോസ്കോപ്പ് 2022 June 5 പരിസ്ഥിതി ദിനമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ഡോക്യുമെന്ററി അവതരണം. എൻ്റെ പേര് ഹിതാശൻ പി. GHSS കണ്ണാടിപ്പുറമ്പ കണ്ണൂർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സമുദ്രത്തിലെ ഒരു അത്ഭുത ജീവിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നീരാളി അഥവാ ഒക്ടോപ്പസിനെയാണ്. ഇനി നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടക്കാം. 8 കൈകളും ബൾബസ് തലകളും ഉള്ളതിനാൽ ഏറ്റവും പ്രശസ്തമായ സമുദ്ര ജീവികളാണ് നീരാളികൾ. മറ്റു ചില രസകരമായ വസ്തുതകൾ, അവർക്ക് 3 ഹൃദയങ്ങളും നീല രക്തവുമുണ്ട്. വേട്ടക്കാരെ തടയാൻ അവർ മഷി ചീറ്റുന്നു. എല്ലില്ലാത്തതിനാൽ അവർക്ക് ഇറുകിയ ഇടങ്ങളിലേക്ക് ഞെരുങ്ങാൻ കഴിയും. അവർ തികച്ചും ബുദ്ധിമാനാണ്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വേൾഡ് ആനിമൽ ഫൗണ്ടേഷന്റെ കണക്കനുസരിച്ച് ഒക്ടോപോഡ എന്ന ക്രമത്തിൽ 289 ഇനം ഉൾപ്പെടുന്നു. ഒക്ടോപസ് ജനസിലെ മൃഗങ്ങളെയും ഈ വാക്ക് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. കാത്തറിൻ ഹാർമോൺ കറേജിന്റെ പുസ്തകമായ ഒക്ടോപസ് കടലിലെ ഏറ്റവും നിഗൂഢ ജീവി എന്ന പുസ്തകത്തിലെ വസ്തുതകൾ സംഗ്രഹിച്ച ഒരു സ്മിത്സോണിയൻ മാസികയുടെ ലേഖനമനുസരിച്ച് 8 കാല് എന്നർത്ഥം വരുന്ന ഒക്ടോപോഡ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഒക്ടോപസ് എന്ന വാക്ക് വന്നത്. വേൾഡ് ആനിമൽ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ ഒക്ടോപസുകൾക്ക് മികച്ച സ്പർശനബോധമുണ്ട്. അവയുടെ സക്കറുകൾക്ക് റിസെപ്റ്ററുകളുണ്ട്. അതൊരു നീരാളിയെ അത് സ്പർശിക്കുന്നത് ആസ്വദിക്കാൻ പ്രാപ്തമാക്കുന്നു. മിക്ക നീരാളികൾക്കും ഇൻസിറാറ്റ എന്ന ഉപവിഭാഗത്തിലുള്ളവ, ആന്തരിക അസ്ഥികൂടങ്ങളോ സംരക്ഷണ ഷെല്ലുകളോ ഇല്ല. നാഷണൽ ജിയോഗ്രാഫിക് അനുസരിച്ച് അവരുടെ ശരീരം മൃദുവായതിനാൽ ചെറിയ വിള്ളലുകളിലേക്കും കടക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. 2016 ഏപ്രിലിൽ ന്യൂസിലാൻഡിലെ നാഷണൽ അക്വേറിയത്തിലെ ഒരു നീരാളി അതിൻ്റെ ടാങ്കിൽ നിന്ന് ഞെക്കി ഒരു ഡ്രെയിൻ പൈപ്പിനായി 8 കൈകളുള്ള ഡാഷ് ഉണ്ടാക്കി. അത് ഭാഗ്യവശാൽ നേരിട്ട് കടലിലേക്ക് നയിച്ചു. ഒരു ബൾബസ് ചാക്ക് പോലെയുള്ള ശരീരം അല്ലെങ്കിൽ ആവരണം. ഒരു നീരാളിയുടെ തലയ്ക്ക് മുകളിലാണ് അതിൻ്റെ ഹൃദയം. അവരുടെ ശരീരത്തിൻ്റെ ഒരേ ഒരു കാടിൻ്റെ മൂർച്ചയുള്ളതും തത്തെപ്പോലെയുമുള്ളതായ ഒരു കൊക്ക്. അത് കൈകൾ ഒത്തുചേരുന്നിടത്താണ്. നാഷണൽ ജിയോഗ്രാഫിക് അനുസരിച്ച് നീരാളികൾക്ക് ശക്തമായ താടിയെല്ലുകളും വിഷ ഉമിനീരുമുണ്ട്. നീരാളികൾ എല്ലായ്പ്പോഴും മെലിഞ്ഞ ജീവികളായിരിക്കുന്നില്ല. ഒക്ടോപ്പസുകളുടെയും കണവയുടെയും പൂർവികർ കഠിനമായ ഷെല്ലുകൾ ഉപയോഗിച്ചിരുന്നു. 2017 മാർച്ച് 1 പ്രൊസീഡിംഗ്സ് ഓഫ് ദി റോയൽ സൊസൈറ്റി ബി ബയോളജിക്കൽ സയൻസ് എന്ന ജേണലിൽ ഓൺലൈനായി പ്രസിദ്ധീകരിച്ച ഒരു പഠനം വെളിപ്പെടുത്തി. ജുറാസിക് ക്രീറ്റേഷ്യസ് കാലഘട്ടങ്ങളിൽ ഈ കടൽ മൃഗങ്ങൾക്ക് അവരുടെ കഠിനമായ മൊബൈൽ ഹോം നഷ്ടപ്പെട്ടു. ഈ ഷെൽ നഷ്ടം ഇന്നത്തെ നീരാളി, കണവ, കട്ടിൽ ഫിഷ് എന്നിവയുടെ പുരാതന ബന്ധുക്കളെ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ഇരയെ പിടിക്കാനും കൂടുതൽ ചടുലമാക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ഗവേഷകർ പറഞ്ഞു. ഒരു നീരാളിക്ക് 3 ഹൃദയങ്ങളുണ്ട്. ഒരാൾ അതിൻ്റെ അവയവങ്ങളിലൂടെ രക്തം പമ്പ് ചെയ്യുന്നു. വേൾഡ് ആനിമൽ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ മറ്റ് 2 പേരും അതിൻ്റെ ചവറ്റുകളിലൂടെ രക്തം പമ്പ് ചെയ്യുന്നു. ഹീമോസയാനിൻ എന്ന ചെമ്പ് അധിഷ്ഠിത പ്രോട്ടീൻ ഉള്ളതിനാൽ നീരാളിയുടെ രക്തം നീലയാണ്. നീരാളി നീന്തുമ്പോൾ അവയവങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന അവയവം അടിക്കുന്നത് നിർത്തുന്നു. സ്മിത്സോണിയൻ ലേഖനമനുസരിച്ച് നീന്തുന്നതിനേക്കാൾ ഇഴയാൻ അവർ ഇഷ്ടപ്പെടുന്നത് ഈ കാരണം കൊണ്ടാണ്. ഒക്ടോപ്പസുകൾ പല വലിപ്പത്തിൽ വരുന്നു. സാധാരണ നീരാളിക്ക് 30.5 സെന്റിമീറ്റർ മുതൽ 91.4 സെന്റിമീറ്റർ വരെ നീളവും 3 മുതൽ 10 കിലോഗ്രാം വരെ ഭാരവുമുണ്ടാവും. ഭീമാകാരമായ പസഫിക് നീരാളിയാണ് ഏറ്റവും വലിയ നീരാളി. അവ സാധാരണയായി 5 മീറ്റർ നീളവും 50 കിലോഗ്രാം ഭാരവും ഉണ്ടാവും. ഏറ്റവും ചെറിയ നീരാളിയാണ് ഒക്ടോപ്പസ് വുൾഫി. ഇതിന് 1 ഇഞ്ച് അതായത് 2.5 സെന്റിമീറ്റർ നീളവും 1 ഗ്രാമിൽ താഴെ ഭാരവുമുണ്ട്.
ഒക്ടോപ്പസുകൾ ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ വസിക്കുന്നു. ഭൂരിഭാഗവും പെലാജിക്കാണ്, അതായത് അവ ജലത്തിന്റെ ഉപരിതലത്തിനടുത്തായി ഷെല്ലുകളിലും പാറകളിലും വിള്ളലുകളിലും വസിക്കുന്നു. ചില ജീവിവർഗങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വസിക്കുന്നു. അവരുടെ വീടുകൾ ഗുഹകളിൽ നിന്നുണ്ടാകുന്നു. ഒക്ടോപ്പസുകൾ ചില സമയങ്ങളിൽ മറ്റ് നീരാളികളുമായി ഇടപഴകുന്നുണ്ടെങ്കിലും ഒറ്റപ്പെട്ടവയാണ്. ചില ഇനം നീരാളികൾ രാത്രിയിൽ വേട്ടയാടുന്നു, മറ്റുള്ളവ സന്ധ്യയിലും പ്രഭാതത്തിലും മാത്രം വേട്ടയാടുന്നു. ഭയപ്പെടുമ്പോൾ ഒക്ടോപ്പസുകൾ ഇരുണ്ട ദ്രാവകം, ചിലപ്പോൾ മഷി എന്ന് വിളിക്കുന്നു, അവരെ ഭയപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് എറിയുന്നു. ഇത് താൽക്കാലികമായി അന്തരാക്കുകയും ആക്രമണകാരിയെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും. ഇത് നീരാളിക്ക് നീന്താൻ സമയം നൽകുന്നു. സ്മിത്സോണിയൻ ലേഖനമനുസരിച്ച് ആക്രമണകാരിയുടെ മണവും രുചിയും അറിയാനുള്ള കഴിവുകളെ മഷിയാക്കാനും ഒക്ടോപ്പസിന് കഴിയും. ചുറ്റുപാടുകളെ മറയ്ക്കാനും പൊരുത്തപ്പെടാനും ഒക്ടോപ്പസുകൾക്ക് നിറം മാറ്റാനും കഴിയും. അവയ്ക്ക് നീല, ചാര, പിങ്ക്, തവിട്ട് അല്ലെങ്കിൽ പച്ച നിറമാകും. വേൾഡ് അനിമൽ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ ഈൽസ്, ലയൺ ഫിഷ് തുടങ്ങിയ അപകടകാരികളായ മൃഗങ്ങളുമായി സാമ്യം പുലർത്താൻ മിമിക് ഒക്ടോപ്പസിന് ശരീരത്തെ വളച്ചൊടിക്കാനും കഴിയും. ഒരു നീരാളി പിടിക്കപ്പെട്ടാൽ കുഴപ്പമില്ല. നാഷണൽ ജിയോഗ്രാഫിക് അനുസരിച്ച് അവർക്ക് ആയുധങ്ങൾ നഷ്ടപ്പെടുകയും വീണ്ടും വളരുകയും ചെയ്യും. നീരാളികൾ വേഗത്തിൽ നീന്തുന്നവയാണ്, പക്ഷേ അവ കടലിന്റെ അടിത്തട്ടിൽ പതുക്കെ ഇഴയാൻ ഇഷ്ടപ്പെടുന്നു. വേൾഡ് അനിമൽ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ നീന്താൻ നീരാളികൾ ശരീരത്തിലേക്ക് വെള്ളം വലിച്ചെടുക്കുകയും സൈഫോൺ എന്നറിയപ്പെടുന്ന ഒരു ട്യൂബ് പുറത്തെടുക്കുകയും ചെയ്യുന്നു. ഇത് നീരാളിയെ ആക്രമികളിൽ നിന്ന് അകന്ന് നീരാളിയെ പൊട്ടിത്തെറിക്കാൻ അനുവദിക്കുന്നു. നീരാളികൾക്ക് സാധാരണയായി 6 വർഷമാണ് ആയുസ്. എന്നാൽ ചില ഇനം നീരാളികൾ, അതായത് ഒക്ടോപ്പസ് വുൾഫിക്ക് 6 മാസമാണ് ആയുസ്. ഇതൊക്കെയാണ് ഞാൻ ഒക്ടോപ്പസിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.